നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടിട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തു. കോടതി നിർദ്ദേശമുണ്ടായിരുന്നു കേസെടുക്കാൻ. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടക്കം ഈ ഒരു വിഷയത്തിൽ കേസെടുക്കണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തൊക്കെയായാലും ഈ വീഡിയോ കണ്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി കാണും. കാരണം ഇത് സത്യം പറഞ്ഞാൽ നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു തരത്തിലും ശരിക്കും ഭരണഘടനയെ CPM കാർ അംഗീകരിച്ചിരുന്നോ എന്ന ചോദ്യം ശരിക്കും ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല അടിസ്ഥാനമായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് EMS ഇവിടെ നിയമം കൊണ്ടുവന്നു എന്ന്. അങ്ങനെ സ്റ്റേറ്റിന് മാത്രമായി ഒരു നിയമം കൊണ്ടുവരാൻ ഭരണഘടനയുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ഭരണഘടനയിലെ 9-ാം അനുച്ഛേദപ്രകാരമാണ് കൃത്യമായി തന്നെ അതിന് നടപടിയുള്ളത്. ഈ ഭൂപരിഷ്കരണ നിയമം ആയിരിക്കും സജി ചെറിയാൻ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. EMS ഇവിടെ അങ്ങ് നിയമം കൊണ്ടുവന്ന് മലമറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ EMS സർക്കാരിൻ്റെ 59-ലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ സമയം നോക്കുകയാണെങ്കിൽ EMSൻ്റെ ഭൂപരിഷ്കരണ നിയമം, അതിനുശേഷം ഭൂപരിഷ്കരണ ഭേദഗതി, 1969-ൽ നടന്ന ഭൂപരിഷ്കരണ ഭേദഗതിയുണ്ട്. ഗൗരിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ ആ ഒരു ഭേദഗതിയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഭരണഘടനയെ പരിഹസിക്കുന്ന, അപഹേളിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പുല്ലുവില പോലുമില്ലാത്ത, അതായത് ഈ ഭരണഘടന ഒരു കമ്മിറ്റി രൂപീകരിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അന്ന് നിയമമന്ത്രിയായിരുന്ന BR അംബേദ്കറും ഒക്കെ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. വ്യക്തമായി തന്നെ അവർ വിശദമായി 3 ദിവസത്തോളം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇത് എഴുതി ഉണ്ടാക്കുകയായിരുന്നു. 3 ദിവസം ഇതിൻ്റെ പ്രാരംഭ ചർച്ചയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്തത് അതേപടി പകർത്തിയിട്ട് ഇവിടെ തൊഴിലാളി വിരുദ്ധ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്, ഇവിടെ തൊഴിലാളികൾക്കെതിരാണ്, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നൊക്കെ ഒരു പൊതു ഇടത്തിൽ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞത് തീർച്ചയായിട്ടും കേസെടുക്കേണ്ട വിഷയമാണ്. ശക്തമായ വകുപ്പുകൾ തന്നെ ചുമത്തണം. തീർച്ചയായിട്ടും ഇത് ക്രിമിനൽ നടപടി കുറ്റത്തിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, രാജ്യദ്രോഹ നടപടിയിൽ കൂടി പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. ഇദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് നിയമസഭാ സെക്രട്ടറി, നിയമസഭാ സ്പീക്കർ, മുഖ്യമന്ത്രി, ഗവർണർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി സ്പീക്കറൊക്കെ ഇടപെടുമോ എന്നറിയില്ല, പക്ഷേ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ട് കോടതിയുടെ കൂടി, ഇത് കോടതിയുമായി ഇതിന് ബന്ധമില്ല എന്നൊക്കെ തരത്തിൽ വാർത്തകളുണ്ട്, കോടതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നതാണ്, വെറുതെ ഇടതുപക്ഷക്കാർ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. കോടതിക്ക്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, ഇവിടുത്തെ ഏത് സംവിധാനത്തിലും ഇടപെടാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഈ വീഡിയോ കണ്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി കാണും. പിണറായി വിജയൻ്റെ പോലീസാണെങ്കിൽ പോലും ഞെട്ടും, കാരണം അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്ന EP ജയരാജനും MA ബേബിയും ഒക്കെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ സജി ചെറിയാൻ സ്വയം ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരുന്നത്.